നമസ്കാരം. സമഗ്ര കേരള വാർത്തകൾ ഉൾപ്പെടുന്ന കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് സ്വാഗതം. ലോകായുക്ത നിയമ ഭേദഗതി ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട നിയമസഭ. ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷം. ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന ബില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ലോകായുക്ത ജുഡീഷ്യൽ സംവിധാനമല്ലെന്ന് നിയമമന്ത്രി. ചരിത്ര കോൺഗ്രസ് വേദിയിലെ പ്രതിഷേധത്തിൽ ഗൂഢാലോചന ആവർത്തിച്ച് ഗവർണർ. നിയമസഭയിലെ ലോകായുക്ത ചർച്ചയ്ക്കിടെ മുൻ മന്ത്രി കെ ടി ജലീലിനെതിരെ കെ കെ ശൈലജയുടെ ആത്മഗതം. ഇയാൾ നമ്മളെ കുഴപ്പത്തിലാക്കുമെന്ന് കെ കെ ശൈലജ. പരാമർശം. ആത്മഗതം മൈക്ക് ഓണാണെന്നറിയാതെ ഭരണഘടനയ്ക്കു കൂടി അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒന്ന് മാറ്റിയെടുക്കുന്നത്. പരാമർശം. ജലീലിനെതിരെയല്ലെന്ന് കെ കെ ശൈലജ. ആസാദ് കശ്മീർ പരാമർശത്തിൽ കെ ടി ജലീലിനെതിരെ കേസെടുക്കാൻ ഉത്തരവ്. ആർ എസ് എസ് നേതാവിന്റെ പരാതിയിൽ ഉത്തരവിട്ടത് തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി. തുടർ നടപടികൾ സ്വീകരിക്കാൻ കീഴ്വായ്പൂർ പോലീസിന് നിർദ്ദേശം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ദേശാഭിമാനി മുഖപ്രസംഗം. ഉന്നത ഭരണഘടനാ സ്ഥാനത്തിരുന്ന് ഗവർണർ അരുതായ്മകൾ ആവർത്തിച്ച് ചെയ്യുന്നെന്ന് വിമർശനം. ചാൻസലർ രാഷ്ട്രീയ ചട്ടുകമായത് ഉന്നത വിദ്യാഭ്യാസത്തിന് തീരാ കളങ്കമെന്നും കുറ്റപ്പെടുത്തൽ. ലോകായുക്ത നിയമത്തിൽ പരമാധികാരം നിയമസഭയ്ക്കെന്ന് സി പി ഐ. ലോകായുക്തയുടെ അധികാരം ഗവർണർക്കോ വിരമിച്ച ജഡ്ജിക്കോ അല്ലെന്ന് സി പി ഐ നേതാവ് ബിനോയ് വിശ്വം. അവസാന വാക്ക് പറയേണ്ടത് ഒരു ഗവർണറല്ല, പ്രത്യേക ജഡ്ജിയുമല്ല, മറിച്ച് അസംബ്ലിയാകട്ടെ നിയമസഭയാകട്ടെ, അതിൽ യാതൊരു കുറ്റവും സി പി ഐ കാണുന്നില്ല. എല്ലാ കാര്യങ്ങളിലും ബി ജെ പി ഗവൺമെന്റിന്റെയും ആർ എസ് എസിന്റെയും കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ അല്ലെങ്കിൽ അവരുടെ പരിധിക്കുള്ള ആളുകൾ അവരെല്ലാം എല്ലാം തീരുമാനിക്കട്ടെ. എന്തുകൊണ്ടാണ്? ദേ ആർ ദി ടെക്നിക്കൽ അതോറിറ്റി, അപ്പോയിന്റിംഗ് അതോറിറ്റി അവരായതുകൊണ്ട് എല്ലാ അധികാരവും അവരെ ഏൽപ്പിക്കുക. ഇപ്പൊ കേരളത്തിന്റെ ഭാവി ഇന്നത്തെ ഗവർണറെ ഏൽപ്പിച്ചാൽ എങ്ങനെയിരിക്കും? സർവകലാശാലകളുമായി ഇടഞ്ഞു നിൽക്കുന്നതിനാൽ ഗവർണർ പ്രഖ്യാപിക്കേണ്ട ചാൻസലേഴ്സ് അവാർഡുകൾ വൈകുന്നു. ഡോക്ടർ സി എൻ ആർ റാവു ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി പേര് നൽകിയിട്ടും നടപടിയില്ല. പ്രഖ്യാപിക്കാത്തത് 2021 ചാൻസലേഴ്സ് അവാർഡുകൾ. വിഴിഞ്ഞം സമരത്തിനെതിരെ മുഖ്യമന്ത്രി. സമരം ആസൂത്രിതമെന്നും പിന്നോട്ടില്ലെന്നും പിണറായി വിജയൻ. മത്സ്യത്തൊഴിലാളികളുടെ ചില ആവശ്യങ്ങൾ ന്യായമെന്ന് കാനം രാജേന്ദ്രൻ. നികൃഷ്ടജീവിയുടെ കീഴിലാണ് മന്ത്രിസഭയെന്ന് ലത്തീൻ രൂപതാ വൈദികൻ തിയഡോഷ്യസ് ഡിക്രൂസ്. വാതുറഞ്ഞാൽ നികൃഷ്ടജീവി കടക്കൂപുറത്ത് എന്ന് പറയുന്ന ആ ചങ്കന്റെ ധൈര്യമൊന്നും ഈ ചങ്കന്മാരടുത്ത് വേണ്ട. പിണറായി വിജയനെ തൂത്ത് തരിപ്പണമാക്കി കണ്ണൂരിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നാലും ഞങ്ങൾ ജയിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. പ്രശ്നപരിഹാരത്തിനായി വിളിച്ച സർവകക്ഷിയോഗം പരാജയം. നിർമ്മാണം നിർത്തിവെക്കാതെ ഒത്തുതീർപ്പില്ലെന്ന് സമരസമിതി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ കാലതാമസമുണ്ടാകില്ലെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം വേഗത്തിൽ നടപ്പിലാക്കും. സർക്കാരിന് ആരോടും പിടിവാശിയില്ലെന്നും മന്ത്രി 24. നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. അക്കാലത്ത് ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ്. റീഹാബിലിറ്റേഷന്റെ പ്രോബ്ലമാണ് ആദ്യം പരിഹരിക്കാൻ പോകുന്നത്. ഘട്ടംഘട്ടമായി എല്ലാം പരിഹരിക്കും. അത് സംബന്ധമായ ചർച്ചകൾ നടന്നു വരികയാണ്. ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അതൊക്കെ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ കാലതാമസമില്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കും. വിഴിഞ്ഞത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് ജോസ് കെ മാണി. തീരദേശത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കണം, പരിസ്ഥിതി പ്രശ്നങ്ങൾ ദൂരീകരിക്കണം. പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുണ്ടെന്നും ജോസ് കെ മാണി എം പി. സിപിഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വ്യവസായ വകുപ്പുകൾക്കെതിരെ വിമർശനം. ആഭ്യന്തര വകുപ്പ് പരാജയമെന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നും പ്രതിനിധികൾ. കരിമണൽ ഖനനത്തിനെതിരെ ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി. ഭക്ഷ്യമന്ത്രിയോട് കയർത്ത് സംസാരിച്ച തിരുവനന്തപുരം വട്ടപ്പാറ സി ഐക്ക് സ്ഥലമാറ്റം. സി ഐ ഗിരിലാലിനെ മാറ്റിയത് വിജിലൻസിലേക്ക്. മന്ത്രിയോട് കയർത്തത് വീട്ടമ്മ നൽകിയ പരാതിയിൽ വിവരങ്ങൾ തേടിയപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി ജി ആർ അനിൽ. കോന്നി എസ് ഐ സജു എബ്രഹാമിനെ ആക്രമിച്ചയാൾ പിടിയിൽ. പിടിയിലായത് കോട്ടപ്പാറ സ്വദേശി മാഹിൻ. ആക്രമണം റോഡ് ബ്ലോക്ക് ചെയ്തുള്ള വാഹന പാർക്കിംഗ് ചോദ്യം ചെയ്തതിന്. സിൽവർ ലൈനിൽ നിലപാട് ആവർത്തിച്ച മുഖ്യമന്ത്രി. കേന്ദ്രാനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷ. ജിയോ ടാഗ് സർവേ പുരോഗമിക്കുന്നു. പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. അട്ടപ്പാടി മധു കേസിൽ സർക്കാരിന് അലംഭാവം ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. കൂറുമാറിയവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് കോടതി. പ്രതികൾക്ക് അങ്ങേയറ്റം ശിക്ഷ നൽകണമെന്നതാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി. വാളയാർ കേസിന്റെ അവസ്ഥ മധു കേസിനുണ്ടാകരുതെന്ന് പ്രതിപക്ഷ നേതാവ്.
അട്ടപ്പാടി മധുവധ കേസിൽ ജാമ്യം റദ്ദാക്കിയ പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് 9 പേർ ഇപ്പോഴും ഒളിവിൽ. അഗളി പോലീസിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ പ്രതികളെ കണ്ടെത്താനായില്ല. കേസിൽ സാക്ഷിവിസ്താരം നാളെ പുനരാരംഭിക്കും. വിമർശനങ്ങൾക്ക് വഴങ്ങി സർക്കാർ. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെതിരായ UAPA കേസിൽ ഹർജി പിൻവലിക്കും. പിൻവലിക്കുന്നത് UAPA വകുപ്പുകൾ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി. 24 ഇംപാക്ട്. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന ആശ്വാസ കിരണം പദ്ധതിക്ക് 42.5 കോടിയുടെ ഭരണാനുമതി. ആദ്യഗഡുവായി 10 കോടി രൂപ അനുവദിച്ചത് മന്ത്രി ആർ ബിന്ദു. സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ കടകളിൽ വ്യാപാരം നിലച്ചു. വയനാട് ജില്ലയിൽ ഓണക്കിറ്റ് വിതരണം ഉൾപ്പെടെ മുടങ്ങി. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ കർശന നടപടിയെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ക്വാഡുകൾ പൊതുകമ്പോളങ്ങളും മൊത്തവ്യാപാര കേന്ദ്രങ്ങളും പരിശോധിക്കും. വിപണിയിലെ വിലവർദ്ധന സാധാരണക്കാരെ ബാധിക്കാതിരിക്കാനും നടപടിയുണ്ടാകുമെന്ന് മന്ത്രി GR അനിൽ 24നോട്. കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ സബ് രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാരൻ പിടിയിൽ. അറസ്റ്റിലായത് അറ്റൻഡർ ഷറഫുദ്ദീൻ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റരുതെന്ന് ഹൈക്കോടതി. അന്തിമ കുറ്റപത്രം 3 മാസം കൂടി സാവകാശം ആവശ്യപ്പെട്ട് വിജിലൻസ്. CPI ജില്ലാ സമ്മേളനങ്ങളിൽ നേതൃത്വത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരണവുമായി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ മലർന്നുകിടന്ന് തുപ്പുകയാണെന്ന് വിമർശനം. ദേശീയതലത്തിൽ ഇടതു പാർട്ടികളുടെ പ്രസക്തി വീണ്ടെടുക്കാൻ ഐക്യം അനിവാര്യമെന്ന് കാനം രാജേന്ദ്രൻ. കേന്ദ്ര നയത്തിന് ബദൽ സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. സ്പേസ് പാർക്കിലെ ജോലിക്കായി സ്വപ്ന സുരേഷിന് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയ ആൾ അറസ്റ്റിൽ. കന്റോൺമെന്റ് പോലീസ് പിടികൂടിയത് അമൃത്സർ സ്വദേശി സച്ചിൻ ദാസിനെ. പേപ്പട്ടി കടിച്ചതിനെ തുടർന്ന് കോഴിക്കോട് പേരാമ്പ്രയിൽ മരിച്ച ചന്ദ്രികയ്ക്ക് പേവിഷബാധ ഉണ്ടായിട്ടില്ലെന്ന് പരിശോധനാ ഫലം. സാമ്പിൾ പരിശോധിച്ചത് തൃശൂർ മണ്ണുത്തിയിലെ ലാബിൽ. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധന വിലക്ക്. കോട്ടയം മുണ്ടക്കയം ശ്രീ ശബരീശ കോളേജിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സാംസ്കാരിക വിനിമയ പരിപാടിയും നടത്തി. മുൻ കായിക താരം ആനന്ദ് കസന ഉദ്ഘാടനം ചെയ്തു. കാനഡയിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ തോമസ് തോമസ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. തലയോലപ്പറമ്പ് മരങ്ങോലിൽ കുടുംബാംഗമായ ഡോക്ടർ തോമസ് തോമസ് തുടർച്ചയായ 6ാം തവണയാണ് സ്കൂൾ ബോർഡ് ട്രസ്റ്റിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഫൊക്കാന മുൻ പ്രസിഡന്റും ഫോമ കാനഡ റീജിയണൽ വൈസ് പ്രസിഡന്റുമാണ്. ഇടുക്കി DDE ഓഫീസിന് മുന്നിൽ ധർണയുമായി പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM ഫിലിപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് ലഭ്യമായിട്ടും തൊടുപുഴ കല്ലൂർ ചർച്ച് റോഡിനോട് പൊതുമരാമത്ത് വകുപ്പ് അവഗണന കാണിക്കുന്നതായി പരാതി. ടാർ ചെയ്യാനുള്ളത് വെങ്ങല്ലൂർ ശാപ്പുംപടി മുതൽ ഹൌസിംഗ് കോളനി വരെയുള്ള റോഡ്. കോതമംഗലത്ത് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ വേണമെന്ന പതിറ്റാണ്ടുകളായുള്ള ആവശ്യം യാഥാർത്ഥ്യമാകുന്നു. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. റിന്യൂവബിൾ എനർജി എക്സ്പോ ഈ മാസം 26 മുതൽ കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ. സംസ്ഥാന സർക്കാരിന്റെയും വൈദ്യുതി ബോർഡിന്റെയും അനേർട്ടിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി. എറണാകുളം ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജിന്റെ സർക്കാർ ഓഫീസ് സന്ദർശനം തുടങ്ങി. കണയന്നൂർ താലൂക്ക് ഓഫീസ്, റവന്യൂ റിക്കവറി ഓഫീസ്, എറണാകുളം വില്ലേജ് ഓഫീസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് എന്നിവിടങ്ങൾ സന്ദർശിച്ചു. തൃശൂർ കയ്പമംഗലത്ത് വാഹന പരിശോധനയ്ക്കിടെ ഹാഷ് ഷോയിലുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് എടവിലങ്ങ് സ്വദേശി ശിവരാജ്. തൃശൂർ നടത്തറ ഗ്രാമപഞ്ചായത്തിൽ ബഡ് സ്കൂൾ പ്രവർത്തനം തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂക്കോട് സാംസ്കാരിക കായിക സമുച്ചയം യാഥാർത്ഥ്യത്തിലേക്ക്. നിർമ്മാണം 1.59 കോടി രൂപ ചെലവിൽ. സമത്വം, തുല്യത, നീതി എന്നിവയ്ക്കൊപ്പം കേരളം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യമാണ് ജെൻഡർ ഈക്വാലിറ്റി എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലാ TTI PPTTI കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൃശൂർ ആസ്ഥാനമായുള്ള ഫിലമൻ ഫിലിം ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ. ഗാനരചയിതാവ് ശശികലാ മേനോൻ ലോഗോ പ്രകാശനം ചെയ്തു. തൃശൂർ കുട്ടനല്ലൂർ കോളേജിൽ KSU SFI സംഘർഷം. SFI സ്ഥാപിച്ച ഹെൽപ് ഡെസ്കിനെ ചൊല്ലിയാണ് സംഘർഷം. പെരുമണ EMS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് നടപ്പാക്കുന്ന സൈക്കിൾ ക്ലിനിക് പദ്ധതിക്ക് തുടക്കം. പന്തീരങ്കാവ് സബ് ഇൻസ്പെക്ടർ ധനഞ്ജയദാസ് TV ഫ്ളാഗ് ഓഫ് ചെയ്തു. വളയ ചെക്ക് പോസ്റ്റിൽ ബസ്സിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച യുവാക്കൾ പിടിയിൽ. പരിശോധന നടത്തിയത് പാലക്കാട് എക്സൈസും ഒറ്റപ്പാലം റേഞ്ച് ഓഫീസും സംയുക്തമായി.
മലപ്പുറം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന സുകൃതം വിശപ്പ് ശമനം പദ്ധതിക്ക് തുടക്കം. ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി ഇറക്കി മലപ്പുറം മുണ്ടുപറമ്പ് കരുവാളയിലെ 40 കുടുംബങ്ങൾ. സമ്പൂർണ്ണ കൃഷിക്കൂട്ടം എന്ന പേരിലെ കൃഷി 75 സെന്റിൽ. പെരിന്തൽമണ്ണ നഗരത്തിലെ തെരുവ് വിളക്കുകൾ പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധം. മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ച് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ്. വാടക വീടുകളിൽ താമസിക്കുന്ന നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സൌജന്യമായി ഭൂമി വിട്ടു നൽകി. നടക്കാവ് വലിയ പീടിക്കൽ യാഹൂട്ടി ഹാജി സഹായം നൽകിയത് 6 കുടുംബങ്ങൾക്ക്. ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിളവുമായി തവനൂർ ഗ്രാമപഞ്ചായത്തിലെ തണൽ കുടുംബശ്രീ. വിളവെടുപ്പിന് തയ്യാറായത് ബംഗളൂരുവിൽ നിന്നെത്തിച്ച തൈകൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗൂണ്ടാ കേസിലെ പ്രതികൾ തമ്മിൽ ഏറ്റുമുട്ടൽ. തൃശൂർ സ്വദേശികളായ സാജൻ, നെൽസൺ, അമർജിത്ത് എന്നിവർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. കാസർഗോഡ് അരിയപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയും ലാബ് പ്രവർത്തനവും ആരംഭിക്കണമെന്ന ആവശ്യവുമായ നാട്ടുകാർ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നിവേദനം നൽകി. കാസർഗോഡ് നഗരത്തിൽ കടകളിൽ കവർച്ചാശ്രമം. രണ്ട് കടകളിലെ ഷട്ടർ പൊളിച്ച നിലയിൽ ടൌൺ പോലീസ് അന്വേഷണം തുടങ്ങി. ലഹരിക്കടത്ത് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കാസർഗോഡ് പരിശോധന ശക്തമാക്കി. എക്സൈസർ, റെയിൽവേ സ്റ്റേഷൻ, പാഴ്സൽ ഓഫീസ്, കൊറിയർ സർവീസ് എന്നിവിടങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ പരിശോധന. കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചുമായി ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കമ്മിറ്റി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം സി മാധവൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഹൊസങ്കടിയിലെ ക്ഷേത്ര കവർച്ചയിൽ മോഷ്ടാവറച്ചിൽ. പിടിയിലായത് മജിബയൽ സ്വദേശി ലക്ഷ്മീശൻ. കേരള സ്പെഷ്യൽ 100 ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.